സിനിമ മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ, ഇന്റർവ്യൂവിലൂടെ സ്റ്റാർ ആവുന്നു സിനിമ ഓടാതെ പോകുന്നു, പക്ഷെ ഇന്റർവ്യൂ ഇങ്ങനെ ഓടുന്നു. സിനിമയെക്കാളും കൂടുതൽ ഇപ്പൊ നമ്മളാ ചെയ്ത ഇന്റർവ്യൂക്ക് ഇപ്പോഴും ഓടുക, ആൾക്കാർ കാണുക. എനിക്ക് തോന്നുന്നു ഒരു കൊല്ലമായിട്ട് ആ ഇന്റർവ്യൂ ഓടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു സിനിമ എനിക്ക് ഓടുന്നില്ലല്ലോ. അവിടെ രക്ഷപ്പെടും. അല്ല, ഈ അന്യഭാഷാ സിനിമകളിലേക്കും കൂടെ കടക്കണം എന്നുള്ള ഒരു ആഗ്രഹം എപ്പോഴെങ്കിലും ഞാനിന് വന്നിട്ടുണ്ടോ? അന്യഭാഷയോ? സ്വന്തം ഭാഷയിലൊന്നും ക്ലച്ച് പിടിച്ചിട്ടില്ലേ അന്യഭാഷ. അത് ഞാൻ ഇപ്പോഴത്തെ എന്നോട് ഇങ്ങനെ ഒരാൾ ചോദിച്ചത്, ഞാനേ ഇങ്ങനെ ഇങ്ങനെ സിനിമ ചെയ്യുന്ന എങ്ങനെയല്ല, ഇത് നിർത്തണമെങ്കിലും എന്ത് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ വാരി വലിച്ച് സിനിമ ചെയ്തിട്ട് എന്താ കാര്യം? ഞാൻ പറഞ്ഞു എന്നെ നിർത്തണം ഒരു കഴിയുള്ളൂ, ഈ എന്താ പറയണ്ട വല്ല മറ്റേ അരിക്കൊമ്പനെയൊക്കെ നാട് കടത്തിയ പോലെ ഒരു ലോറിയിൽ എന്നെ മറ്റേ ട്രാൻസ്ലേറ്ററൊക്കെ അടിച്ചിട്ട് ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ട് എന്നെ ഇടണം, അങ്ങനെ ഞാൻ അവരെ നിർത്തും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, ഞാൻ ഉള്ളത് പോലെ തുറന്നു പറയും കേട്ടോ, അതിന്റെ പേരിലുള്ളതാണ് ഈ കേട്ടോണ്ടിരിക്കുന്നത്. പറയാലോ, ഞാൻ മാറ്റി ചെത്ത് വിളിക്കല്ലേ ഉള്ളൂ. അല്ലാതെ ഞാൻ അപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചു, നമ്മൾ തമ്മിൽ ഭയങ്കര സൗഹൃദമാണെന്നാണ് എല്ലാവരുടെ വിചാരം. നമ്മള് ഫോൺ വിളിച്ചാ പോലും എടുക്കൂല എന്നുള്ളതാണ് സത്യാവസ്ഥ കേട്ടോ. ഞാൻ തിരക്കല്ലേ. അതെ, എനിക്ക് മനസ്സിലാവും. അപ്പൊ എന്താ എന്നോട് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങേരുടെ പടം ഒന്നും ഓടുന്നില്ല, പക്ഷെ ഇങ്ങേർക്ക് തുടർച്ചയായിട്ട് സിനിമ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഇതെന്തായിരിക്കും ഇതിന്റെ പുറകിലെ ഗുട്ടൻസ് എന്ന്? അങ്ങനെ എപ്പോഴെങ്കിലും ധ്യാന ആലോചിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം, ചിന്തിക്കേണ്ട വിഷയം. എന്തുകൊണ്ട് ഇത്ര സിനിമ? കറക്റ്റ്. കാരണം നമ്മൾ ചെയ്ത ജോലിയിൽ നമുക്ക് ആദ്യം വേണ്ടെന്ന് അറിയണം, അച്ചടക്കം. എനിക്ക് നന്നായിട്ടുള്ളത് അത് തന്നെ, അച്ചടക്കം. അച്ചടക്കം, നമ്മൾ ആരെയും വെറുപ്പിക്കാതിരിക്കുക. ഇത് രണ്ടും ചെയ്യാതിരുന്നതിന് നമുക്ക് സിനിമകൾ വരും. പലരും എന്നോട് ചോദിക്കുന്നത്, ശ്രീനിവാസിന്റെ മോനായതുകൊണ്ടല്ലേ ഇത്ര സിനിമ? അങ്ങനെ ആയതുകൊണ്ട് ആർക്കും ഒരു സിനിമയും വരൂലന്നേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇപ്പോഴും സിനിമ വരുമോ? കഴിവ്, കഴിവ്, കഴിവ്. അതാ എനിക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയൊക്കെ അല്ല, ഇപ്പോഴും ആൾക്കാർക്കൊരു എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇവൻ നന്നാവും എന്ന് സിനിമാക്കാർക്കും പ്രതീക്ഷ ഉണ്ട്. ചിലപ്പോ ഒരു നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ നന്നാവും. ഇവിടെ ഞാൻ എപ്പോഴും നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകരോടൊക്കെ പറയാം, ഇവിടെ മോശം നിങ്ങൾ ആരും മോശം നടന്മാരല്ല. നമ്മള് നല്ല സിനിമയിൽ അഭിനയിക്കുമ്പോ ആ സിനിമ നന്നാവുമ്പോഴാണ് നമ്മൾ നന്നാവുക, അല്ലെങ്കിൽ ആ സിനിമയോടൊപ്പം തന്നെ നല്ല സിനിമയിൽ അഭിനയിച്ചാൽ നമുക്ക് നല്ല ഇതുണ്ട് കിട്ടും, മനസ്സിലായി, അപ്രീസിയേഷൻ കിട്ടും. ആ സിനിമ മോശമാണ് നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ആ സിനിമയിൽ അഭിനയിച്ചാലും. അപ്പൊ എന്തിനീ മോശം സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചോദിച്ചിട്ടില്ല അങ്ങനെയൊന്നും എന്റെ പൊന്നോ. എനിക്ക് അല്ല, ഞാൻ അങ്ങനെ മോശം സിനിമയിൽ നമ്മൾ ആരും തന്നെ അല്ലല്ല, അങ്ങനെയല്ല, ആരും തന്നെ മോശം സിനിമ എന്ന് വെച്ചിട്ടില്ലല്ലോ നമ്മൾ അഭിനയിക്കുന്നത്. ചില കഥ കേൾക്കുമ്പോ നമുക്ക് തോന്നും ഇത് കുഴപ്പമില്ലാത്ത സാധനമാണ്, മോശമാണ്. ചില നമ്മള് പറയും, ചില നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ചെയ്യും, പലതിനും പല കാരണങ്ങളുണ്ട്. പിന്നെ ഞാൻ കൊറോണ വന്നപ്പോ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, കൊറോണ വന്നപ്പോ ഞാനേ ഒന്നും കണ്ണും പൂട്ടി കൊറേ പടങ്ങള് കമ്മിറ്റ് ചെയ്തു.